ഇതിന്ത്യക്ക് നാണക്കേട് തന്നെയാണ്. സ്വന്തം രാജ്യത്താണ് ഇന്ത്യ കളി തോറ്റിരിക്കുന്നത്. രോഹിത്, കോഹ്ലി, ബുംറ തുടങ്ങി ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ എല്ലാവരും ടെസ്റ്റിലുണ്ട്. എന്നിട്ടാണ് ഇന്ത്യ കളി തോറ്റിരിക്കുന്നത്. ന്യൂസിലാൻഡ് 8 wicketsന്റെ വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയത്. വളരെ ഈസി ആയിട്ടാണ് അവരെ കളി ജയിച്ചത്. ഇന്ന് ഇന്ത്യ കളി തോറ്റപ്പോൾ ഇതിഹാസ താരം ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിഹാസങ്ങൾ ഇന്ത്യ തോറ്റ കാരണങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോമാകണം, അല്ലാതെ ഒരു ഇന്നിങ്സിൽ കളിച്ചിട്ട് രണ്ടാമത്തെ ഇന്നിങ്സിൽ ഡൗൺ ആയാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ജയിക്കാൻ സാധിക്കില്ല, കൺസിസ്റ്റൻസി ആവശ്യമാണ്, അതുകൊണ്ട് ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ വരണം, ഈ ടീമിനെ വെച്ച് ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പര നേടാൻ സാധിക്കില്ല, അടുത്ത സീരീസ് ഇനി ഓസ്ട്രേലിയയുമായിട്ടുള്ള പരമ്പരയാണ്, ആ പരമ്പരയ്ക്ക് ഈ ടീമിനെ വെച്ച് പോയാൽ ഇന്ത്യ ഉറപ്പായിട്ടും തോൽക്കും, ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരൂ, യുവതാരങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തണം, രഹാനെ, പൂജാരെ ഇവരെ തിരിച്ചു കൊണ്ടുവരണം, അതുപോലെ രാഹുലിനെ മാറ്റി സഞ്ജുവിനെ ചാൻസ് കൊടുക്കണം. രാഹുൽ വളരെ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യ ഇങ്ങനെ മോശമായിട്ട് കളിക്കാൻ പാടില്ലായിരുന്നു. ഒരു 200 runs എടുത്തെങ്കിൽ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് സമനിലയെങ്കിലും ആക്കാമായിരുന്നു. 46 runs ഓൾ ഔട്ട് ആയതാണ് കളി തോൽക്കാൻ കാരണമായത്. സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ 462 runs എടുത്തിട്ടുണ്ട്. ഇന്ത്യ നന്നായിട്ട് കളിച്ചു, എന്നാൽ ഇത് ടെസ്റ്റ് ക്രിക്കറ്റ് ആണ്. ഒരു ഇന്നിങ്സിൽ നന്നായിട്ട് കളിച്ചിട്ട് ഇവിടെ ജയിക്കാൻ സാധിക്കില്ല, ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ടീം നാണക്കെട്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്താണ് ഇന്ത്യ തോറ്റിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ ഇനി മാറ്റങ്ങൾ വരുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെ ടെസ്റ്റ് ടീമിൽ അവസരങ്ങൾ കിട്ടും, സഞ്ജു ഇത് വെളിപ്പെടുത്തിയതാണ്. മാനേജ്മെന്റ് സഞ്ജുവിനോട് ടെസ്റ്റിൽ കളിക്കാൻ റെഡിയായിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ ഈ ടെസ്റ്റ് തോറ്റു. ഇനി വരാനിരിക്കുന്നത് 2 tests കൂടിയുണ്ട്. അതിലെ 2 tests ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പര നേടാൻ സാധിക്കൂ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.